അപ്പൊ അത് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഫോട്ടോ എല്ലാം അടിച്ചു കേട്ടോ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു ദേവീക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിന്ന സ്ഥലമാണിത്. ശ്രീകോവിൽ മൊത്തത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ മഴയ്ക്ക് ഇന്നലെ ഒരു ശകലം വിള്ളലുണ്ടായിരുന്നു. ഇന്ന് വന്ന് മൊത്തത്തിൽ രാത്രിയിൽ പിന്നെ ആറ്റിലോട്ട് പതിച്ചിരിക്കുകയാണ്. ഈ മണ്ണിൻ്റെ ഇരുത്തൽ കാരണം ഈ ക്ഷേത്രം കൂടെ ആറ്റിലോട്ട് പോയിരിക്കുകയാണ്. ശ്രീകോവിലിൻ്റെ ഒരു ഭാഗം പോലും വെള്ളത്തിൽ നിന്ന് മേളിലോട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാം ശ്രീകോലെല്ലാം മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴ്വാശം മൊത്തം ഇടിഞ്ഞ് താഴ്വാശമെല്ലാം മണ്ണ് അടിയിലോട്ട് അമർന്നിരിക്കുകയാണ്. താഴ്വശം കെട്ടിട്ടില്ലായിരുന്നു. താഴെ രണ്ട് കെട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു. അതിന് കൂടാതെ താഴെ പിന്നെ നദിയുടെ സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു. രണ്ട് ഭിത്തി ഉണ്ടായിരുന്നു. രണ്ട് ഭിത്തിയും ഇടിഞ്ഞതിന് ശേഷമാണ് ഇത് വെളിയിലോട്ട് രണ്ട് ഭിത്തിയും ഇടിഞ്ഞിരിക്കുകയാണ്. വിഗ്രഹം എല്ലാം ശ്രീകോവിലിൻ്റെ കംപ്ലീറ്റ് വിഗ്രഹം സഹിതം വെള്ളത്തിൽ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിരന്തരമായ ശക്തമായ അതിഭയങ്കരമായ മഴയാണ്. ഈ മഴയിൽ ഇത് കുറേശ്ശെ കുറേശ്ശെ ഭാഗം ഇരുത്തി. ഇന്നലെയാണ് ഇവിടെ ഒരു വലിയ വിള്ളൽ രൂപീകൃതമായി കണ്ടത്. ആ വിള്ളൽ അത് ഇന്നലെ രാത്രിയോടുകൂടി ശ്രീകോവിൽ മറിഞ്ഞ ആറ്റിലേക്ക് പോയി. ഇപ്പോൾ ശ്രീകോവിലിൻ്റെ ഇത്രയും ഒരു 10 അടിയോളം ഉയരമുള്ള ശ്രീകോവിൽ പൂർണ്ണമായിട്ടും കാണാൻ വയ്യാത്ത തരത്തിൽ ഉള്ള ആഴത്തിലെ വെള്ളത്തിലാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അഗാധത എത്രയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്രമാത്രം വലിയൊരു ആഴത്തിലേക്കാണ് അത് പതിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അടിയന്തരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ, ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് കളക്ടറേറ്റിൽ നിന്ന് നമുക്കൊരു അടിയന്തരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി നിൽക്കുന്ന ഭാഗത്തിലൂടെ വളരെ വലിയ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അക്കാര്യം മനസ്സിലാക്കി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്.